നമസ്കാരം. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, ഇനി മുന്നിലുള്ള വലിയ ദൗത്യം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ബി ജെ പിയുടെ പ്രതീക്ഷ എന്താണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് സാധാരണഗതിയിൽ അതിൻ്റെ പാറ്റേൺ തന്നെ എല്ലാ പ്രാവശ്യവും വ്യത്യസ്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ അല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ്. തീർച്ചയായിട്ടും ഇത്തവണ മോദിയും ബി ജെ പിയും ഒരു വശത്തും ബാക്കിയുള്ളവരെല്ലാവരും മറുവശത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ ധ്രുവീകരണമാണ് രാജ്യം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പതിനാലോളം പ്രതിപക്ഷ പാർട്ടികൾ പൊതുസ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കണമെന്നുള്ള ആഗ്രഹവുമായിട്ട് പാറ്റ്നയിൽ കഴിഞ്ഞ ദിവസം കൂടിയിരുന്നു. തീർച്ചയായിട്ടും കേരളത്തിൽ യു ഡി എഫിനും എൽ ഡി എഫിനും പ്രത്യേകം പ്രത്യേകമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേകത ഒരു പ്രാധാന്യവുമില്ല. കാരണം യു ഡി എഫും എൽ ഡി എഫും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിജിയെയും ബി ജെ പിയെയും പരാജയപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ വേറെ വേറെ മത്സരിക്കുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായിട്ടുള്ളൊരു കാര്യമല്ല. രാജ്യത്തെല്ലായിടത്തും ഉള്ളതുപോലെ കേരളത്തിലും ബി ജെ പി ഒരു വശത്തും മറുവശത്ത് യു ഡി എഫും എൽ ഡി എഫുമായി വരുന്ന ഒരു സ്ഥിതിയാണ്. അവർ മൂന്ന് പേര് മത്സരിക്കുമായിരിക്കും, ഞാനത് സാങ്കേതികമായ എൽ ഡി എഫും യു ഡി എഫും മത്സരിക്കും. പക്ഷേ എൽ ഡി എഫിനും യു ഡി എഫിനും തമ്മിൽ മത്സരിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല. ജനങ്ങൾ ഇതെല്ലാം കാണുകയാണല്ലോ. വാളയാറിനപ്പുറത്തും മുത്തങ്ങയ്ക്കപ്പുറത്തും ഇവരെന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ പരിശോധിക്കും എന്നുള്ള കാര്യത്തിൽ അല്ല. ഇത് ബി ജെ പി നേരത്തെയുള്ള തെരഞ്ഞെടുപ്പുകളിലും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. കാരണം സി പി എം കോൺഗ്രസിനോടൊപ്പം കേരളത്തിന് പുറത്ത് കൂട്ടുകൂടുന്നത് ആദ്യമല്ല. നേരത്തെയുള്ള തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി ഇതേ പ്രചരണം മുന്നോട്ട് വച്ചിരുന്നു, പക്ഷേ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. അത് ഇത്തവണ വീണ്ടും അങ്ങനെ പ്രതീക്ഷ ഉണ്ടാകുന്നത് നേരത്തെ ഉള്ളതുപോലെയല്ല. നേരത്തെ സാധാരണഗതിയിൽ ഇതുപോലെയല്ല അവർ മത്സരിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ധാരണയിൽ പോകുന്ന സ്ഥിതിയാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ അവർ നേരത്തെ തന്നെ ഒരുമിച്ച് മത്സരിക്കുക എന്നുള്ള സ്ഥിതി വന്നിരിക്കുന്നു. 450 സീറ്റുകളിൽ ഞങ്ങൾ പൊതുസ്ഥാനാർത്ഥികളെ നിർത്തുമെന്നാണ് പറയുന്നത്. 541 സീറ്റുകളിൽ 450 ഇടങ്ങളിൽ പൊതുസ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കാൻ തയ്യാറാവുന്ന ഒരു മുന്നണിക്ക് കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് അവരെ കാണാൻ പോകുന്നത്? നാട്ടിലെ ജനങ്ങളെല്ലാം വസ്തുതകളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ എല്ലാ അഴിമതിക്കാരും ഒരുമിച്ച് വരികയാണ്. ഇപ്പോൾ 14 പ്രതിപക്ഷ ഐക്യം നടന്നിട്ടുള്ള നേതാക്കന്മാരെ മുഴുവൻ പ്രധാനമന്ത്രി തന്നെ ഇന്നലെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. മോദിജി പറഞ്ഞിരിക്കുന്നത് 20 ലക്ഷം കോടി രൂപയുടെ അഴിമതി നടത്തിയിട്ടുള്ള ആളുകളാണ് പാറ്റ്നയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അപ്പോൾ അവർ തന്നെയാണ് ഇവിടെയും ഒരുമിച്ച് വരാൻ പോകുന്നത്. അതുകൊണ്ട് എൽ ഡി എഫിനും യു ഡി എഫിനും പ്രസക്തി നഷ്ടപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതുപോലെ ആയിരിക്കില്ല. ബി ജെ പി ഒരു സ്ഥലത്ത് ഒരു വശത്തും മറ്റുള്ളവരെല്ലാവരും മറുവശത്തും നിൽക്കേണ്ട ഒരു സാഹചര്യം വരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ചിലപ്പോൾ മലപ്പുറം ജില്ലയിലും അതുപോലെ ഒക്കെ ചില സ്ഥലങ്ങളിൽ അവിടുത്തെ ജനസംഖ്യയും അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും വെച്ച് ജനങ്ങൾക്ക് വിലയിരുത്താൻ കഴിയുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷെ ബാക്കി സ്ഥലങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ജനങ്ങൾ അങ്ങനെ വിലയിരുത്തും. അല്ല, ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അങ്ങനെ ചിന്തിക്കാം. പക്ഷേ യു ഡി എഫും എൽ ഡി എഫും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം, അങ്ങനെ നമ്മളൊരു അങ്ങനെ വരുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, ജനങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, അപ്പോഴും ബി ജെ പിക്ക് ആ ഒരു ശക്തിയെ മറികടക്കാൻ കേരളത്തിൽ സാധിക്കും? യു ഡി എഫും എൽ ഡി എഫും ഒന്നൊന്നും കൂടിയ രണ്ടാവണമെന്നില്ലല്ലോ. ഇപ്പോൾ തന്നെ ഞങ്ങൾ മത്സരിക്കുന്ന പല സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് വിജയസാധ്യതയുള്ള പല സ്ഥലങ്ങളിലും അവരൊരു ടാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ് നടത്തുന്നുണ്ട്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരെന്ത് പ്രചരണമാണ് നടത്തുന്നത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം. ജനം എപ്പോഴും തെരഞ്ഞെടുപ്പിൽ ഓരോ കക്ഷിയും എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത്? കേരളത്തിൽ പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള യു ഡി എഫിനെതിരെ ആയിരിക്കുമോ എൽ ഡി എഫിൻ്റെ പ്രചാരണം? അതല്ല മോദിക്കെതിരെയായിരിക്കും, ബി ജെ പിക്കെതിരെയായിരിക്കും. പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള യു ഡി എഫിന് ധാർമ്മികമായിട്ട് എൽ ഡി എഫിനെയാണ് എതിർക്കേണ്ടത്. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ എൽ ഡി എഫിനെ എതിർത്തുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ സ്ട്രാറ്റജി ആയിരിക്കും. എൻ്റെ ചോദ്യം അതാണ്. അല്ല, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ ചോദ്യം വരുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിക്കുന്നു, രണ്ടുപേരും പറഞ്ഞത് ബി ജെ പിയെ എതിർക്കാൻ ഞങ്ങളാണ് ഉള്ളത്, ഞങ്ങളാണ് ഏറ്റവും ശക്തിയുള്ളത്. അതിൽ ശക്തിയുള്ളത് ആര് എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെയല്ല, കഴിഞ്ഞ തവണത്തെ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും, അപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ ഒരു പ്രധാനമന്ത്രി ഉണ്ടാവും, വയനാട്ടുകാർക്ക് ഒരു പ്രധാനമന്ത്രിയെ കിട്ടും, അതിനാണ് കൂടുതൽ പിന്നെ പ്രസക്തി ഉണ്ടായിരുന്നത്. ഇത്തവണ എൻ്റെ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം അതല്ല. നിങ്ങൾ ആർക്കെതിരെയാണ് മത്സരിക്കുന്നത്? ബി ജെ പിയെ തോൽപ്പിക്കാനാണ് മത്സരിക്കുന്നതെങ്കിൽ എന്തിനാണ് രണ്ടുപേരും ഒരുമിച്ച് മത്സരിക്കുന്നത്? പ്രാദേശിക കക്ഷികൾക്ക് അത്തരത്തിൽ മത്സരിക്കാവുന്നുള്ള ഒരു ധാരണ അവരുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. അല്ലല്ല, പ്രാദേശിക കക്ഷികൾക്ക്, പ്രാദേശികമായ ശക്തിയുള്ളവർക്ക്. അങ്ങനെയാണെങ്കിൽ പിന്നെ തെലുങ്കാനയിൽ കോൺഗ്രസും ബി ആർ എസും
എന്തിനാണ് ഒരുമിച്ച് മത്സരിക്കുന്നത്? അവർ ഒരുമിച്ച് മത്സരിക്കുന്നില്ല, വ്യത്യസ്തമായി തന്നെയാണ്. തെലങ്കാനയിൽ പല സീറ്റ് അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് പിന്നെ ലാലു പ്രസാദ് യാദവ് കോൺഗ്രസ്? ബീഹാറിൽ മൂന്ന് കക്ഷികൾ തന്നെയാണ്, ബി ജെ പി, ആർ ജെ ഡി, കോൺഗ്രസ്. അവിടെ രണ്ടുപേരും ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. ഇപ്പം ബംഗാളിൽ നമ്മൾ ഏറ്റവും ടിപ്പിക്കലായിട്ടുള്ള എക്സാമ്പിൾ എടുക്കുന്നത് ബംഗാളിലാണ്. ബംഗാളിൽ മമതാ ബാനർജിയും സി പി എം തമ്മിലുള്ള വൈരം എല്ലാവർക്കും അറിയുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്നത് ബംഗാളിൽ സഖ്യത്തിലേക്ക് പോകണമെന്നാണ്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അവർക്ക് പറയാൻ ധൈര്യമില്ലാത്തത്? അതിന്റെ ഉത്തരം ക്ലിയർ അല്ലേ? ബി ജെ പിക്ക് ഇവിടെ ശക്തിയില്ലല്ലോ. അങ്ങനെ എങ്ങനെ പറയുന്നത്? ബി ജെ പിക്ക് ശക്തിയില്ലെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ നാല് മണ്ഡലങ്ങളിൽ ബി ജെ പി നിർണായകമായ വിജയത്തോടെ അടുത്ത് വന്നില്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ? ഇത്തവണ ഞങ്ങൾ അതിനെ എങ്കിലും ഒരിടത്ത് മാത്രമേ രണ്ടാം സ്ഥാനത്ത് എത്താൻ സാധിച്ചുള്ളൂ. രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം തമ്മിൽ അല്ല, അവിടെ അത് പറയുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ 15.68% വോട്ട് നേടി. പക്ഷേ തൊട്ടടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കുറഞ്ഞു, അത് കഴിഞ്ഞ് നിയമസഭയിലേക്ക് വന്നപ്പോൾ കുറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ എന്ന് പറയുന്നതും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ എന്താണ് നോക്കിയത്? ബി ജെ പി ഗവൺമെന്റ് ഉണ്ടാക്കും എന്നുള്ളതല്ലല്ലോ. സി പി എം ഗവൺമെന്റ് ഉണ്ടാക്കുമോ, യു ഡി എഫ് ഗവൺമെന്റ് ഉണ്ടാക്കുമെന്നാണ് ജനങ്ങൾ നോക്കിയത്. ശരിയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ പാറ്റേൺ വ്യത്യാസത്തിന്റെ ദോഷം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താ നോക്കുന്നത്? മോദി ഗവൺമെന്റ് ഉണ്ടാക്കുമോ, സംയുക്ത പ്രതിപക്ഷം ഗവൺമെന്റ് ഉണ്ടാക്കുമോ? അപ്പൊ സംയുക്ത പ്രതിപക്ഷം ഗവൺമെന്റ് ഉണ്ടാക്കാനാണെങ്കിൽ എന്തിനാണ് ഒറ്റക്കൊറ്റക്ക് മത്സരിക്കുന്നത്? ഈ ചോദ്യമാണ് ഞങ്ങൾ ജനങ്ങൾ ഇനി മൂർത്തമായ പ്രശ്നങ്ങളിലേക്ക് വന്നു, ക്യാമ്പയിൻ പോയിന്റ്സിലേക്ക് വന്നു. എന്താണ് എൽ ഡി എഫിന്റെ ക്യാമ്പയിൻ? എന്താണ് യു ഡി എഫിന്റെ ക്യാമ്പയിൻ? അവരെന്താണ് ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്തമുണ്ട്, ലോക്സഭയിൽ അവരെന്താണ് ജനങ്ങളോട്? ഇപ്പം ഞാനും താങ്കളും ഒരേ കാര്യം പറഞ്ഞ് ജനങ്ങളെ സമീപിക്കുകയാണ്. എന്തിനാണ് നമ്മൾ രണ്ട് വശത്തും സംസാരിക്കുന്നത്? അല്ല, അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, അതേ കാര്യം തന്നെയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത്. ഞാൻ പറഞ്ഞുതരാം. ഇപ്പം മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന പല സംസ്ഥാനങ്ങളും നിങ്ങൾ നോക്കിയാൽ അറിയാം. ഞാനെല്ലാ വസ്തുതകളാണ് പറയുന്നത്. ഇപ്പം ആസാമിൽ ഞങ്ങൾ മൂന്നാം കക്ഷിയായിരുന്നു. ആസാം ഗണപരിഷത്തും കോൺഗ്രസ്സായിരുന്നു പ്രധാന കക്ഷി. പക്ഷേ ആ മൂന്നാം കക്ഷി ഒന്നാം സ്ഥാനത്തേക്ക് വന്നു. ഹരിയാന ജനതാദൾ, ലോക്ദൾ ഒരു സഖ്യവും, അതായത് സോഷ്യലിസ്റ്റുകളുടെ ഒരു സഖ്യവും കോൺഗ്രസ്സുമായിരുന്നു. ഞങ്ങൾ തേർഡ് പാർട്ടിയായിരുന്നു. ഞങ്ങൾ ഒന്നാം സ്ഥാനത്തേക്ക് വന്നു. ബംഗാളിൽ സി പി എമ്മും കോൺഗ്രസ്സുമായിരുന്നു പ്രധാന കക്ഷികൾ. ഞങ്ങൾ മൂന്നാം കക്ഷിയായിരുന്നു, വളരെ ഫാർ ബിഹൈൻഡ് മൂന്നാം കക്ഷിയായിരുന്നു. ഞങ്ങൾ ഒന്നാം സ്ഥാനത്തേക്ക് വന്നു. ത്രിപുരയിൽ സി പി എമ്മും കോൺഗ്രസ്സുമായിരുന്നു പ്രധാന കക്ഷികൾ. ഞങ്ങൾ മൂന്നാം കക്ഷിയായിരുന്നു, 1% മാത്രം അവിടെയും. അപ്പം ഞങ്ങളെ മൂന്നാം സംസ്ഥാനത്തിരുന്ന എല്ലാ സംസ്ഥാനങ്ങളും, തെലങ്കാന കോൺഗ്രസും ടി ആർ എസും ആയിരുന്നു ദീർഘകാലം ആന്ധ്രയുടെ രാഷ്ട്രീയം. അപ്പോൾ അവിടെ തെലങ്കാനയിൽ നിന്ന് കോൺഗ്രസ് അപ്രസക്തമായിരിക്കും. ഇവിടെ യു ഡി എഫിന് എന്താണ് ഒരു മൗലികമായ വ്യത്യാസം എൽ ഡി എഫുമായിട്ട് മത്സരിക്കാനുള്ളത്? എന്തിൻ്റെ പേരിലാണ് ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്? ആ ചോദ്യം ജനങ്ങൾ തള്ളിക്കളയില്ല എന്ന് തന്നെയാണ്. അല്ല, ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പിയുടെ വളർച്ചയുണ്ടായി. പക്ഷേ നേരത്തെ തന്നെ വളരാൻ തുടങ്ങിയ ബി ജെ പി കേരളത്തിൽ ആ വളർച്ച ക്രമാനുഗതമായി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ബാക്കിയാവുന്നു. അത് ഒരു സംസ്ഥാനത്തും ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കർണാടകയിൽ ജെ ഡി എസ് മൂന്നാം കക്ഷിയാണ്, എന്താ ഒരു സ്ഥിതി? എല്ലാ സംസ്ഥാനങ്ങളിലും മൂന്നാം കക്ഷികൾ തളരുകയാണ്, എക്സെപ്റ്റ് ബി ജെ പി. ഇപ്പോൾ ആം ആദ്മി പാർട്ടി വന്നു ഡൽഹിയിൽ, കോൺഗ്രസ്, ബി ജെ പി, അവർക്ക് 8% ഇന്നത്തെ വോട്ട്, 46-50% വോട്ട് കിട്ടിക്കൊണ്ടിരുന്ന. അപ്പോൾ ഇതൊരു പാറ്റേൺ അങ്ങനെയാണ്. പക്ഷെ കേരളത്തിൽ ഞങ്ങൾ അപ്പോഴും 15% വോട്ടിൻ്റെ ശരാശരിയിലേക്ക് നിൽക്കുകയാണ്. അവിടെ നിന്നൊരു 20-25% വോട്ട് കിട്ടുമ്പോൾ കേരളത്തിൻ്റെ സാഹചര്യങ്ങളെല്ലാം മാറും. അല്ലാതെ ഇപ്പോൾ പാൻ കേരള കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 20 സീറ്റുകളിലും ജയിക്കുക എന്നുള്ളതല്ല. കേരള രാഷ്ട്രീയം മാറാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് 2024 തെരഞ്ഞെടുപ്പ്. ബി ജെ പി ഇപ്പോൾ ഇത്തവണ കേരളത്തിൽ വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസം? നല്ല സീറ്റുകളിൽ ഞങ്ങൾ ജയിക്കും, ഒന്നൊന്നുമല്ല, നല്ല സീറ്റുകളിൽ ഞങ്ങൾ ജയിക്കും. ശരിക്കും ഈ ദേശീയ നേതാക്കൾ കേരളത്തിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കണം എന്നുള്ള ഒരാഗ്രഹം പ്രസിഡന്റ് എന്ന നിലയിലുണ്ടോ? കാരണം ഒരുപാട് റൂമറുകൾ വരുന്നു. ഹൈപ്പത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് ജനപ്രിയരായിട്ടുള്ള ദേശീയ നേതാക്കൾ വന്ന് മത്സരിക്കുന്നതിൽ സന്തോഷമേ. അത് ആഗ്രഹിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും ആഗ്രഹിക്കുന്നു. പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ, തമിഴ്നാട് ബി ജെ പി പ്രസിഡന്റ് ആഗ്രഹിക്കുന്നുണ്ട്, പ്രധാനമന്ത്രി മത്സരിക്കണം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പ്രധാനമന്ത്രി, അതുപോലെ ആഭ്യന്തരമന്ത്രി, കേന്ദ്രത്തിലെ പ്രമുഖരായിട്ടുള്ള മന്ത്രിമാർ, അവരൊക്കെ പല സംസ്ഥാനങ്ങളിലും മത്സരിച്ചിട്ടുണ്ട്. ഒരു പുതിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഇന്ദിരാഗാന്ധി ദക്ഷിണേന്ത്യയിൽ വന്ന് മത്സരിച്ചു, സോണിയാഗാന്ധി വന്ന് മത്സരിച്ചു, സുഷമ സ്വരാജ് വന്ന് മത്സരിച്ചിട്ടുണ്ട്.
അതൊരു അസംഭാവ്യമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ ഇപ്പോൾ അത് തീരുമാനിച്ചിട്ടില്ല. അത് തീരുമാനിക്കാനുള്ള അവകാശവും അധികാരവും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ആഗ്രഹിക്കാനും അഭ്യർത്ഥിക്കാനും മാത്രമേ അവകാശമുള്ളൂ. ഈ പൊതുസമ്മതരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ ബി ജെ പിക്ക് വേണ്ടി ഇത്തവണ രംഗത്തുണ്ടാവുമോ? ഒരു സമ്മിളിതമായിട്ടുള്ള ഒരു ടീമായിരിക്കും. പാർട്ടിക്കാരുണ്ടാവും, പുറത്തുനിന്ന് ചില ആൾക്കാർ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ആൾക്കാരെ മത്സരിപ്പിക്കണം എന്നുള്ള ആഗ്രഹം. ഞങ്ങൾ ലോക്സഭ നിയമസഭയിലും അങ്ങനെയുള്ള ആൾക്കാരെ മത്സരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പോൾ ആ നിലയിൽ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല. ശരിക്കും മോദി എന്ന് പറയുന്ന ഫാക്ടറാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒരു തുറുപ്പ് ചീട്ട് എന്ന് പറയുന്നു. പക്ഷേ കർണാടക തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ഓർഗനൈസറിൻ്റെ എഡിറ്റർ എഴുതിയ എഡിറ്റോറിയലിൽ അദ്ദേഹം പറഞ്ഞു, ഈ മോദി ഫാക്ടർ ഒപ്പം ഹിന്ദുത്വ ഐഡിയോളജി ഇത് രണ്ടും ബി ജെ പിയുടെ വിന്നിങ് ഘടകങ്ങളാണെങ്കിലും ഇനിയും അതുകൊണ്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, അവിടെ ഈ പ്രാദേശിക തലത്തിൽ നല്ല നേതാക്കന്മാരുണ്ടാകണം, അങ്ങനെ ഒരു സംഘടനാശേഷി ഉണ്ടാകണം, ലീഡർഷിപ്പ് നല്ല രീതിയിൽ ഉണ്ടാകണം, ജനങ്ങളോട് കൂടുതൽ അടുത്തു നിൽക്കുന്നവരുണ്ടാകണം എന്നുള്ളൊരു നിലപാട് കൂടി പറഞ്ഞിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമായിട്ട് ബി ജെ പി ഓർഗനൈസർ പറയുന്നത് ജനങ്ങളുടെ ഒരു വിലയിരുത്തലാണ്. ഇപ്പോൾ ആൻറ്റി ഇൻകംബൻസി പല കാരണങ്ങൾ കൊണ്ടും എത്രമാത്രം നല്ല കാര്യങ്ങൾ ചെയ്താലും ചില സമയത്ത് ഉണ്ടാകുന്നതാണ്. കാരണം കർണാടക വളരെ ടിപ്പിക്കലായിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്. എപ്പോഴും ഒരു വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പി അധികാരത്തിൽ വരുന്ന ഒരു സംസ്ഥാനമല്ല. കഴിഞ്ഞ തവണ തന്നെ ഞങ്ങൾ അധികാരത്തിൽ വന്നത് ഒന്നാം കക്ഷി ആയെങ്കിലും ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല, 104 സീറ്റേ ഉണ്ടായിരുന്നു. പല പല ഘടകങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട്, മറ്റ് പാർട്ടികളിൽ നിന്ന് വരുന്ന ആൾക്കാരെ കൂട്ടിച്ചേർത്തുകൊണ്ടൊക്കെ ഭരിക്കുമ്പോണ്ടാവുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്ക് ഭരിക്കാൻ അവസരം കിട്ടിയ സംസ്ഥാനങ്ങളിലൊന്നും ഈ രീതിയിലുള്ള ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ടായിട്ടില്ല. പിന്നെ ചില സംസ്ഥാനങ്ങൾ 5 വർഷം കൂടുമ്പോൾ ഭരണം മാറുന്നവരാണ്. ഇപ്പോൾ ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നൊക്കെ പറയുന്നത്, രാജസ്ഥാൻ എന്നൊക്കെ പറയുന്നതിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. നമ്മുടെ പണ്ട് കേരളത്തിലുള്ളത് പോലെ ഇപ്പോൾ എപ്പോഴാണ് കേരളത്തിലൊരു മാറ്റം വന്നത്? അപ്പോൾ അങ്ങനെ പല ഘടകങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഒരു സംസ്ഥാന ഗവൺമെൻറ് പരാജയപ്പെട്ടത്. കഴിഞ്ഞ തവണ ഞങ്ങൾ സെമി ഫൈനലിൽ 4 തോറ്റു. മധ്യപ്രദേശ് തോറ്റു, രാജസ്ഥാൻ തോറ്റു, ഛത്തീസ്ഗഡ് തോറ്റു, പിന്നെ ഇതും തോറ്റു. എല്ലാം തോറ്റിട്ടും ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിലാണ് അവിടെ എല്ലാം. 100% സീറ്റുകളാണ് അവിടെ എല്ലാം കിട്ടിയത്. രാജസ്ഥാനും മധ്യപ്രദേശിലൊന്നും കോൺഗ്രസിന് ഒരു സീറ്റ് പോലും കിട്ടിയില്ല. അല്ല, അത് വരുമ്പോഴും കേരളത്തിൽ ഈ ഞാൻ ഈ ലീഡർഷിപ്പിൻ്റെ കാര്യം പറയുമ്പോൾ സുരേന്ദ്രൻ ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയുടെ നേരത്തെ ജനറൽ സെക്രട്ടറി വരെ എത്തിയ ഒരു ഘട്ടത്തിലും ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു നേതാവായിരുന്നു. അതിനകത്ത് ഒരു സംശയമില്ല, ആരും എതിരഭിപ്രായം പറയുന്നൊന്നുമില്ല. പക്ഷേ പ്രസിഡന്റ് ആയതിന് ശേഷം ആ വൈബ്രൻസി സംഘടനയുടെ വളർച്ചയ്ക്ക് ഗുണകരമായി മാറിയിട്ടുണ്ട് എന്ന് വ്യക്തിപരമായി അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒരു വ്യക്തിയല്ലല്ലോ ഇപ്പോൾ കേരളത്തിൽ ബി ജെ പിയുടെ ക്യാമ്പയിൻ സ്ട്രാറ്റജി തീരുമാനിക്കുന്നത്, സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം നരേന്ദ്രമോദിജി എത്ര തവണ കേരളത്തിൽ ക്യാമ്പയിൻ ചെയ്തു? ഇപ്പം നരേന്ദ്രമോദിജി ക്യാമ്പയിൻ ചെയ്തിട്ടും കേരളം ജയിക്കുന്നില്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല. കേരളത്തിൻ്റെ സവിശേഷമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഇവിടുത്തെ ജനസംഖ്യ, ഇവിടെ പ്രബലമായിട്ടുള്ള 2 മുന്നണികൾ, അതിനിടയിൽ ഒരു 3rd കക്ഷി, പിന്നെ വളർന്നു വരുന്നതിനുള്ളൊക്കെ പലതരത്തിലുള്ള അത്ര ടഫ് സ്റ്റേറ്റാണ് കേരളം. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഒരു തരംഗത്തിൽ ജയിക്കാവുന്ന ഒരു സ്റ്റേറ്റ് അല്ല കേരളം. കേരളത്തിൽ സംഘടനാ സംവിധാനം വളരണം, ജനപിന്തുണ വർദ്ധിക്കണം, അത് സാവധാനത്തിലേ വരുള്ളൂ. അത് എല്ലാവർക്കും അറിയാം, ഞങ്ങളുടെ പാർട്ടിയിൽ എല്ലാവർക്കും അറിയാം, സെൻട്രൽ പാർട്ടിക്കും അറിയാം. അത് ഓരോ ലക്ഷ്യങ്ങളാണ്. ഇപ്പോൾ ബംഗാൾ കഴിഞ്ഞാലേ കേരളത്തിൽ ഗവൺമെൻറ് ഉണ്ടാവുള്ളൂ. അത് അല്ല, ബംഗാളിൽ ഇനിയൊരു ഗവൺമെൻറ് ഉണ്ടാക്കൽ ഇനിയും ബാക്കിയാവുകയാണ്. ബംഗാളിൽ അടുത്തവണ ഗവൺമെൻറ് ഉണ്ടാവും, തെലുങ്കാനയിൽ അടുത്തവണ ഗവൺമെൻറ് ഉണ്ടാവും, തമിഴ്നാട്, ആന്ധ്ര, പിന്നെ കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ഗ്രേഡേഷനിൽ ഇരിക്കുന്ന അങ്ങനെയാണ് ഞങ്ങൾ ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആസാമിൽ ഗവൺമെൻറ് ഉണ്ടായി, നോർത്ത് ഈസ്റ്റ് മുഴുവൻ ആരും പ്രതീക്ഷിക്കാത്തതാണ്. ത്രിപുരയിൽ ഗവൺമെൻറ് ഉണ്ടായി, അപ്പോഴും ഒറീസയിൽ ഗവൺമെൻറ് ഉണ്ടായില്ല. ഒറീസ ബി ജെ പിയിൽ നേതാക്കന്മാരില്ലാത്തതുകൊണ്ടല്ല, ഒറീസയിൽ ധർമ്മേന്ദ്ര പ്രധാൻ മുതൽ എത്രയോ പ്രധാനപ്പെട്ട നേതാക്കൾ, അശ്വിനി വൈഷ്ണവ് അടക്കമുണ്ട്, പക്ഷേ സ്റ്റേറ്റിൽ ഗവൺമെൻറ് ഉണ്ടായിട്ടില്ല. അപ്പം അത് ഓരോ സംസ്ഥാനത്തും ഗവൺമെൻറ് ഉണ്ടാവുന്നതിനെ സംബന്ധിച്ച്, അവിടുത്തെ സാഹചര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഒരു നറേറ്റീവ് സൃഷ്ടിക്കപ്പെടുകയാണ്, കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിൻ്റെ കഴിവ് കൊണ്ടാണ് കേരളത്തിൽ ഗവൺമെൻറ് ഉണ്ടാവാത്തത്. അല്ല, പ്രചരണമുണ്ട്. അല്ല, ശരിക്കും ആ നറേറ്റീവ് സൃഷ്ടിക്കപ്പെടുന്നതാണോ? അത് കാരണം ബി ജെ പിയിലെ തന്നെ ഈ പടലപ്പിണക്കങ്ങൾ, ഗ്രൂപ്പിസം എന്നൊക്കെ പറയുന്ന സംഗതി. അല്ല, ഞാൻ പറയും, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു എം എൽ എ പോലും ഇല്ലാത്ത ഒരു പാർട്ടിയെക്കുറിച്ചാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. എന്താണ് ചർച്ച ചെയ്യുന്നത്? വളരെ വളരെ ചെറിയ കാര്യങ്ങളാണ് ഇവിടെ മാധ്യമങ്ങൾ പെരുപ്പിച്ച് കാണിക്കുന്നത്, ചെറിയ കാര്യങ്ങൾ. ഇപ്പോൾ യു ഡി എഫിലും എൽ ഡി എഫിലും നടക്കുന്ന വലിയ കാര്യങ്ങളൊന്നും, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ കൊടുക്കുന്ന, നിങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ മാധ്യമങ്ങൾ കൊടുക്കുന്നു, പിന്നെ ഒരാൾക്കൊരു കസേര അവിടെ കിട്ടിയില്ല, അവിടെ ബി ജെ പിക്ക് അത് പ്രശ്നമാണ്.
പിന്നെ വേറൊരു സ്ഥലത്ത് പിന്നെ അങ്ങോട്ട് നോക്കിയില്ല, അവിടെ വേറെ പ്രശ്നമാണ്. ഒരാൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു, അത് വലിയ പ്രശ്നമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ ആളുകൾ വിമർശിക്കുന്നത് ഈ രീതിയിലാണ്. മൂർത്തമായ പ്രശ്നങ്ങളെ സംബന്ധിച്ചോ അതിൻ്റെ നയപരമായ തീരുമാനങ്ങളെ സംബന്ധിച്ചോ ഒന്നുമല്ല ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറേ കാലങ്ങളെ, ഇപ്പോൾ ഞാൻ പറയും, ഇപ്പോൾ ഞാനിപ്പോൾ പ്രസിഡൻ്റായിട്ട് 3 വർഷമായിട്ടുണ്ട്. എന്നേക്കാൾ വളരെ വലിയ നേതാക്കളെല്ലാം പ്രസിഡന്റുമാരായിട്ടുണ്ട്. ഇപ്പോൾ രാജഗോപാൽജി പ്രസിഡന്റായിട്ടുണ്ട്, അന്നും ആക്ഷേപങ്ങളുണ്ടായിട്ടുണ്ട്. രാജഗോപാൽജിയും രാമൻപിള്ളയും തമ്മിലടിയാണ്, രാജഗോപാൽജിയും മൂന്നേട്ടനും തമ്മിലടിയാണ്. മൂന്നേട്ടനും രാജഗോപാൽജിയും തമ്മിൽ പരസ്യമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഒക്കെ ഉണ്ടായ സന്ദർഭം അങ്ങനെ ഓർമ്മയുണ്ടാവും. അത് കഴിഞ്ഞ് സി കെ പത്മനാഭൻജി വന്നു, അന്ന് സി കെ പത്മനാഭൻജിയും കൃഷ്ണദാസ്ജിയും തമ്മിലടിയാണ്, അല്ലെങ്കിൽ വേറൊരു നേതാവും തമ്മിലടിയാണ്. അത് ശ്രീരാമ്പിള്ള വന്നു, ശ്രീരാമ്പിള്ളയും കൃഷ്ണദാസും തമ്മിലടിയാണ്. അത് കഴിഞ്ഞ് പിന്നെ മുരളീധരൻ വന്നു, മുരളീധരനും പിന്നെ കൃഷ്ണദാസും തമ്മിലടിയാണ്. ഇങ്ങനെ പല ഘട്ടങ്ങളിലും ഈ പ്രചരണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരു ടീമായിട്ടാണ് പോകുന്നത്. പിന്നെ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ശരിയായ ആശയവിനിമയം നടക്കുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇരുന്ന് എവിടെയോ ഇരുന്ന് ആൾക്കാരെ എഴുതുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയും മറ്റു പാർട്ടികളിലെയും മറ്റു മാധ്യമങ്ങളിലെയും ആൾക്കാരെ വിമർശിക്കുന്നതിനെ പറ്റിയൊന്നുമല്ല ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ബി ജെ പിക്ക് കേരളത്തിൽ അതിൻ്റെ അടിത്തറ വിപുലമാക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ആ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ശരിയായി ചെയ്യുന്നു. അല്ല, ഈ അടിത്തറ വിപുലമാക്കുമ്പോഴേ അടിത്തറ വിപുലമാക്കണം എന്ന് പറയുമ്പോൾ തന്നെ ഞാനൊരു ഉദാഹരണം എന്നുള്ള നിലയിൽ, കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ ബി ജെ പിക്ക് വലിയ വളർച്ച ഉണ്ടായ ഒരു ലോക്സഭാ മണ്ഡലമാണ്. അപ്പോൾ അവിടെ മത്സരിച്ച ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരു നേതാവ് ഇപ്പോൾ പുറത്തു നിൽക്കുന്ന ഒരു പ്രതീതിയല്ലേ? പുറത്തു നിൽക്കുന്നില്ല, അതാണ് ഈ പ്രശ്നം. അവരിപ്പോഴും പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷയാണ്. പുറത്തു നിൽക്കുന്നു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കപ്പെടുകയാണ്. അവർ പാർട്ടിയിൽ നിന്ന് പുറത്തു നിൽക്കുന്നില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ പാർട്ടിയിൽ നിന്ന് പുറത്തു നിൽക്കുന്നില്ല, പക്ഷേ സംഘടനാ സംവിധാനത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടതുപോലെ ഒരു ഒരു പൊതുവെ തോന്നുന്നു. ഇപ്പോൾ അല്ല, അകറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരാളെ ഒഴിവാക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ ആരെയും ഒഴിവാക്കുന്നില്ല. ഇനി അച്ചടക്ക നടപടി എടുത്തവർക്ക് പോലും ഞങ്ങൾ ആ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ആ ഒരു പദവികളിൽ നിന്നാണ് നിൽക്കുന്നത്. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എവിടെയും അകറ്റി നിർത്തിയിട്ടില്ല. ഇതിങ്ങനെ എന്നല്ല, അതിനകത്ത് ന്യായമായി എല്ലാവർക്കും വെറുതെ ചിന്തിക്കുന്നവർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്. ആറ്റിങ്ങൽ പോലെ ബി ജെ പിക്ക് വേണമെങ്കിൽ കയറി വരാൻ പറ്റുന്ന ഒരു മണ്ഡലം, അവിടെ ഇത്രയും വോട്ട് മാറ്റമുണ്ടാക്കിയ ഒരാളിനെ എന്തുകൊണ്ട് കൂടുതൽ സജീവമായി അവിടെയൊക്കെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കളെല്ലാവരെയും നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് ആരെങ്കിലും നിർബന്ധിച്ചിട്ട് പ്രവർത്തിക്കുന്നതാണോ? ബി ജെ പിയിൽ ഞാൻ സംസ്ഥാന പ്രസിഡന്റാണ്. എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ദിവസം പോലും വിശ്രമിക്കാതെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ബി ജെ പിയിലെ എല്ലാ നേതാക്കളും അങ്ങനെയാണ്. അപ്പോൾ ഞാൻ നാളെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി, അപ്പോൾ എന്നെ അകറ്റി നിർത്തുകയാണെന്ന് ഞാൻ പറയണം? പബ്ലിക് വർക്കേഴ്സ് എല്ലാം പൊതുജനങ്ങൾക്ക് വേണ്ടിയും പാർട്ടിക്കാർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അവരെ ആരും എവിടെയും പ്രവർത്തിക്കുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഒരു അലിഖിതമായിട്ടുള്ളോ ലിഖിതമായിട്ടുള്ളോ ഒരു തീരുമാനവും പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടില്ല. ശോഭാ സുരേന്ദ്രൻ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അവരിപ്പോൾ എല്ലാ യോഗങ്ങളിലും വരുന്നുണ്ട്. അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് കാര്യങ്ങൾ മുന്നോട്ട്, എല്ലാവർക്കും ആഗ്രഹിക്കുന്ന രീതികൾ, കാരണം ഒരാൾക്കും ഒരു തടസ്സവും ഇല്ല. അങ്ങനെ തടയാൻ കഴിയുന്നൊരു പാർട്ടിയല്ല ബി ജെ പി. ഇപ്പോൾ സി പി എം ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, സി പി എമ്മിൽ പലതരത്തിലുള്ള നിബന്ധനകളോടെയാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ കുറച്ചുകൂടി പലപ്പോഴും ഉണ്ടാകുന്നത് ഈ അകറ്റി നിർത്തുന്നില്ല എന്ന് പറയുമ്പോഴും ചേർത്ത് നിർത്തുന്നില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഞാൻ ഉദാഹരണമായി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പ്രത്യക്ഷത്തിൽ ഒരുപാട് ചർച്ചകളൊക്കെ അതിന്റെ പേരിൽ നടക്കുന്നതുകൊണ്ട് വേറെയും പല നേതാക്കന്മാരും ഇതുപോലെ അസന്തുഷ്ടരായി നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് ഫീഡ്ബാക്സ് എന്താണെന്നുള്ളതാണ് പ്രധാനം. നിങ്ങൾക്ക് കിട്ടുന്നത് ഫീഡ്ബാക്സ് എപ്പോഴും കേരളത്തിൽ പാർട്ടിയിലെ യഥാർത്ഥത്തിലുള്ള ഫീഡ്ബാക്സ് തേടാൻ നിങ്ങൾ ശ്രമിക്കാറുമില്ല. നിങ്ങളൊരു വാർത്തയെ സംബന്ധിച്ച് ഒരു വിവരം കിട്ടിയാൽ ഉടനെ അത് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ടിട്ട്, ഞാനൊരു ഉദാഹരണം നിങ്ങളെന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലായില്ല, ബി ജെ പിക്ക് അകത്ത് കോർ ഗ്രൂപ്പ് പുനഃസംഘടിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം മുഴുവൻ വലിയ വാർത്ത വന്നു. സത്യത്തിൽ ഒരു ഫോൺ കോളിൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നു. രണ്ടുപേരെ എക്സ്ട്രാ വിളിച്ചു, അതൊരു പ്രത്യേക സാഹചര്യത്തിലാണ്. മനസ്സിലായി. ഇപ്പൊ ഈ ഒരു തരത്തിലുള്ള വാർത്തയാണ്. ഇപ്പൊ കൃഷ്ണകുമാറിന് ഇന്നലെ മിന്ന് വന്ന വാർത്തയാണ്, നടൻ കൃഷ്ണകുമാർ വേദിയിലിരുന്നില്ല, താഴെ ഇരുന്നു എന്നുള്ള. ഞാൻ പറയട്ടെ, നടൻ കൃഷ്ണകുമാറിനെ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ വന്ന് താഴെ വന്ന് അതേ മനോരമയോട് പറയുന്നുണ്ട്, എന്നെ സ്റ്റേജിൽ ഇരിക്കാൻ നിർബന്ധിച്ചു, ഞാൻ പോയില്ല, ഞാൻ ഇവിടെ ഇരുന്നതാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്താ വന്ന വാർത്ത? നടൻ കൃഷ്ണകുമാറിനെ ഞങ്ങൾ വേദിയിൽ നിന്ന് അകറ്റി. നോക്കൂ, നിങ്ങൾ ഏത് പാർട്ടിയിലാണ്, ആ പാർട്ടിയിൽ ജോയിൻ ചെയ്ത ഉടനെ സർ
സ്ഥാനാർത്ഥിത്വം കൊടുക്കും, സി പി എം കൊടുക്കും, കോൺഗ്രസ് കൊടുക്കും. നമ്മളൊരു ഞാൻ പറഞ്ഞു തന്നെ, നിങ്ങൾ അല്ല ബി ജെ പിയിൽ വരുന്ന എല്ലാവർക്കും നമ്മൾ അർഹതയുള്ള അംഗീകാരം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കൃഷ്ണകുമാറിനോട് പറഞ്ഞിരിക്കുന്നത്, കൃഷ്ണകുമാർ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ചു, നന്നായിട്ട് പെർഫോം ചെയ്തു, അദ്ദേഹത്തോട് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കണം എന്നാണ് പാർട്ടി അദ്ദേഹത്തോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനൊരു തടസ്സവുമില്ല, അദ്ദേഹം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നു. അല്ല പക്ഷേ അല്ല, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ ഒരു വിശാൽ ജനസഭ നടക്കുമ്പോൾ നാഷണൽ കൗൺസിൽ മെമ്പർ ഒക്കെ ആയിട്ടുള്ള ഒരാളിനെ, അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ അല്ല അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല, പ്രകാശ് ജാവദേക്കർ വിളിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്നുള്ളത് പോലും അറിഞ്ഞത് എന്നാണ്. വെറും തെറ്റായിട്ടുള്ള പ്രചരണമാണ്. ബി ജെ പിക്കകത്ത് എല്ലാ നാഷണൽ കൗൺസിൽ മെമ്പർമാരെയും വേദിയിലിരുത്തിയിട്ടുണ്ട്, കൃഷ്ണകുമാറിനെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. കൃഷ്ണകുമാറിനെ ഷാൾ അണിയിച്ച് പ്രവർത്തകർ വരുമ്പോൾ സ്വാഗതം ചെയ്തിട്ടാണ് അവിടെ കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു സ്ഥലത്ത് ഇരിക്കുന്നതോ ഇരിക്കാതിരിക്കുന്നതോ അല്ല പ്രശ്നം, മാധ്യമങ്ങളോട് എന്തൊക്കെ പറയണം എന്തൊക്കെ പറയരുത് എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പം എനിക്ക് ഇരിക്കേണ്ട സ്ഥലത്ത് ഒരു അവസരം കിട്ടിയില്ല എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. ഞാൻ പ്രസിഡൻ്റാണ്, ഞാൻ ഇരിക്കേണ്ട സ്ഥലത്ത്, ഓരോ സ്ഥലത്ത് ഇരിക്കേണ്ട ആൾക്കാരുണ്ടല്ലോ. ഒരു വേറൊരാൾ വന്നിരുന്നു, ഞാൻ ഉടനെ പത്രക്കാരെ വിളിച്ച് എൻ്റെ ഇരിപ്പിടത്തിൽ വേറൊരാൾ ഇരുന്നു എന്ന് ഞാൻ പറയാമല്ലോ. ഞാൻ എന്താ പറയേണ്ടത്, ഞാൻ എനിക്ക് ബന്ധപ്പെട്ട മേൽ കമ്മിറ്റിയിലെ ആൾക്കാരോട് അത് പറയുക, എനിക്കൊരു പരാതിയാണ്. ബി ജെ പിയുടെ ഒരു രീതി അതാണ്, ആ രീതിക്ക് അപ്പുറത്തേക്ക് പോകാൻ ആർക്കും അവകാശം അല്ല. അവിടെ അതിനകത്തുള്ള ഒരു പ്രശ്നം, ഇപ്പോൾ കൃഷ്ണകുമാറിനെ പോലെയുള്ള ആളുകൾ രാഷ്ട്രീയം അങ്ങനെ ഫോളോ ചെയ്യുന്നവരല്ല, പൊതുതായി വരുന്ന ആൾക്കാരും ബി ജെ പി ഇത് ഇവരൊക്കെ ഞങ്ങൾക്ക് ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹത്താൽ ഇവരെയൊക്കെ കൂടെ ചേർക്കുന്നു. അത് തന്നെയാണ് ഞാൻ പറഞ്ഞതും താങ്കൾ പറയുന്നതും തന്നെയാണ്. സെലിബ്രിറ്റീസ് വരുന്നു, അവർക്ക് അവസരങ്ങൾ കൊടുക്കും. അവർ ദൈനംദിന പാർട്ടി പ്രവർത്തകരല്ല, അവർ ദൈനംദിന പാർട്ടി പ്രവർത്തകരെ പോലെ സംഘടനയുടെ എല്ലാ അച്ചടക്കവും പാലിച്ചുകൊണ്ട് അവർ പോകണമെന്ന് ഞങ്ങൾക്ക് വാശിയില്ല. കാരണം അവർ പൊതുസമൂഹത്തിൽ അംഗീകാരമുള്ള ആൾക്കാരാണ്, ധാരാളം ആക്ടിവിറ്റീസ് ഉണ്ട്, അവരുടെ പ്രൊഫഷനുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപി ഞങ്ങളുടെ ഏറ്റവും ക്രൗഡ് പുള്ളർ ആയിട്ടുള്ള നേതാവാണ്. സുരേഷ് ഗോപി എല്ലാ സംസ്ഥാന ഭാരവാഹി യോഗത്തിലും വന്നിരിക്കുന്നില്ല, സുരേഷ് ഗോപി എല്ലാ സംസ്ഥാന കമ്മിറ്റിക്കും വന്നിരിക്കുന്നില്ല, ഞങ്ങൾക്ക് പരാതിയില്ലല്ലോ. കാരണം അദ്ദേഹത്തിൻ്റെ സേവനം ഒരു ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിന്നല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് തന്നെയാണ് ബാക്കി സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ കാര്യം. അതുകൊണ്ട് മാധ്യമങ്ങൾ ഇത് കാണുമ്പോഴേക്കും, ഇപ്പോൾ ബി ജെ പിയുടെ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി പോകുന്നത് പോലെ എല്ലാ ജില്ലകളിലും എല്ലാ മണ്ഡലങ്ങളിലും യാത്ര ചെയ്ത് അവർക്ക് അവസരം കിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പൊതുവായ വിഷയങ്ങളിൽ പിന്നെ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മണ്ഡലങ്ങളിൽ, അതാണ് ഒരു പാർട്ടിയുടെ ഒരു രീതി. ഇപ്പോൾ സുരേഷ് ഗോപി എന്ത് തിരക്കുണ്ടെങ്കിലും അദ്ദേഹം തൃശ്ശൂരിൽ കഴിഞ്ഞ തവണ മത്സരിച്ചതുകൊണ്ട് അദ്ദേഹം നന്നായിട്ട് അവിടെ സമയം ചെലവഴിക്കുന്നുണ്ട്. അദ്ദേഹം നല്ല തിരക്ക് പിടിച്ചൊരു നടനാണ്, കേരളത്തിലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട നടനാണ്. അപ്പോൾ നിങ്ങൾ ഒരു സ്കോർ കമ്മിറ്റിയിൽ അദ്ദേഹത്തെ കണ്ടില്ലേ ഉടനെ സുരേഷ് ഗോപിയെ തഴഞ്ഞോ എന്ന് ചോദിക്കാൻ മാധ്യമങ്ങൾ പുറപ്പെടരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് തന്നെയാണ് എല്ലാ സെലിബ്രിറ്റീസിൻ്റെ കാര്യം. അല്ലേ, പക്ഷേ അപ്പോഴും ഈ കുറേ സെലിബ്രിറ്റീസ് പോവുകയും ചെയ്തു. ഈ പറയുന്നത് പോലെ ഈ പോകുന്നു എന്ന് പറയുന്നതിൽ ചില കാര്യങ്ങളിൽ ഞങ്ങൾ വിശദീകരിക്കാത്തുണ്ട്. പോകുന്നു എന്ന് നിങ്ങൾ പറയുന്നത് ഭീമൻ രഘു ഉദാഹരണം, ഞാൻ സമയമുണ്ടെങ്കിൽ ഞാൻ വിശദീകരിക്കും. ഭീമൻ രഘു 2016 പാർട്ടിയിൽ ചേർന്നു, പത്തനാപുരത്ത് ഞങ്ങൾ അദ്ദേഹത്തെ മത്സരിപ്പിച്ചു. മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം അതിൽ വരുന്നവർ പെട്ടെന്ന് വിചാരിക്കുന്നത് ഉടനെ തന്നെ ജയിക്കും എന്നുള്ളതാണ്. അദ്ദേഹം പിന്നെ പോയ ഉടനെ തന്നെ അദ്ദേഹം പൂർണ്ണമായിട്ടും പാർട്ടി പ്രവർത്തനങ്ങളിൽ മാറി നിൽക്കുകയായിരുന്നു. അപ്പോഴും ഞങ്ങൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ചില്ല, സംസ്ഥാന കമ്മിറ്റിയിൽ ഇടം കൊടുത്തു. 7 വർഷത്തിന് ശേഷമാണ് നിങ്ങൾ വീണ്ടും അദ്ദേഹം പോയി എന്നുള്ള വാർത്ത കൊടുക്കുന്നത്, നമ്പർ വൺ. നമ്പർ ടു അലി അക്ബർ. അലി അക്ബർ 2016 മറ്റും ബി ജെ പിയിൽ ചേരുന്നത്, ചേർന്ന ഉടനെ അദ്ദേഹത്തെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. ഞാൻ പ്രസിഡൻ്റായപ്പോഴും അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി, അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം കൊടുത്തു. 7-8 മാസം മുമ്പ് അദ്ദേഹം ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ട് ഞാൻ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം രാജിവെക്കുമെന്ന് പറഞ്ഞു, ഞങ്ങളാരും പ്രതികരിച്ചില്ല. അദ്ദേഹം ബി ജെ പിയെ KJP എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോസ്റ്റുകൾ ഇടുന്നത്. ഒരു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയിലാണെങ്കിൽ ഇത് ബി ജെ പി അല്ല, ഇത് KJP ആണ്. അദ്ദേഹം നിരവധി പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുക, പലരും അദ്ദേഹത്തോട് സംസാരിച്ചു, പക്ഷേ അദ്ദേഹം അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും അദ്ദേഹത്തിനെതിരെ നടപടിയൊന്നും ഞങ്ങളെടുത്തിട്ടില്ല. പിന്നീട് അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞു, അദ്ദേഹം ഒരു ദിവസം വീണ്ടും ബി ജെ പിയിൽ രാജിവെച്ചു. നിങ്ങൾക്കത് വലിയ വാർത്തയായി. 3-ാമത് രാജസേനൻ സർ. രാജസേനൻ
അദ്ദേഹത്തെ അദ്ദേഹവും ഒരു വളരെ നല്ലൊരു സമൂഹത്തിൽ പിന്തുണയുള്ളതാണ് ഞങ്ങൾ തന്നെ മുൻകൈയെടുത്താണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത് 2016 അദ്ദേഹത്തിന് അരുവിക്കരയിൽ മത്സരിക്കാൻ അവസരം കൊടുത്തു സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി എന്ന് പറഞ്ഞാൽ 120 പേരുള്ള കമ്മിറ്റിയാണ് കേരളത്തിൽ 120 പേരേ ഉള്ളൂ 10-25 ലക്ഷം വോട്ട് കിട്ടുന്ന 30 ലക്ഷം വോട്ട് കിട്ടുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ 120 പേരേ ഉള്ളൂ അതിൽ ഇവരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാജസേനൻജിയും ഉൾപ്പെടുത്തി രാജസേനൻജി പോകുമ്പോഴും പാർട്ടിയെ വല്ലാതെ കുറ്റപ്പെടുത്തിയിട്ടല്ല പോയത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എനിക്ക് സിനിമകൾ കിട്ടുന്നില്ല എൻ്റെ അവസരങ്ങൾ നഷ്ടമാകുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പോയി അപ്പോഴും ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹം ഒഴിവാക്കിയിട്ട് അദ്ദേഹം പോയതല്ല അപ്പോൾ ഇതിൻ്റെ പ്രശ്നം വരുമ്പോൾ നിങ്ങളൊരു വാർത്തയും കൊടുക്കില്ല ധാരാളം ആൾക്കാർ വരുന്നുണ്ട് ഇപ്പം ജനതാദൾ പിളർന്ന് അതിൽ നിന്നൊരു പ്രധാനപ്പെട്ട ഘടകം അത് ലെഫ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒരാൾ ഒരു ഒരു ഗ്രൂപ്പ് ആദ്യമായിട്ടാണ് ഞങ്ങളിൽ വരുന്നത് വ്യക്തികൾ വന്നിട്ടുണ്ടാവും അപ്പോൾ അത് നിങ്ങൾക്ക് വാർത്തയല്ല അനിൽ ആന്റണി വന്നു അത് ഒരു ദിവസം വാർത്തയായി യു ഡി എഫ് ചെയർമാൻ വന്നു 30 കൊല്ലം 30 കൊല്ലം ചെയർമാൻ ആയിരുന്ന ആൾ വന്നു നിരവധി ആളുകൾ പാർട്ടി ചേരുന്നുണ്ട് സെലിബ്രിറ്റികൾ ഇനിയും വരും അപ്പോൾ ഒന്നോ രണ്ടോ പേരുടെ പിന്നെ അല്ല പോകുന്നവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ പ്രധാനമാണ് ശ്രീ സുരേന്ദ്രൻ ഞാനതും കൂടി സ്വാഭാവികമായി നമ്മൾ ബി ജെ പിയുടെ ഒരു വളർച്ച പറയട്ടെ വസ്തുത ഇപ്പൊ പോകുന്നവർ പറയുന്നതിന് അതേപോലെ എനിക്ക് മറുപടി പറയാൻ പറ്റുമോ ഞാൻ ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ് എല്ലാ കാര്യങ്ങളും എനിക്ക് വിശദീകരിക്കാൻ പറ്റില്ല ഏത് പാർട്ടിയിൽ നിന്ന് ആൾ പോകുമ്പോഴും ഒരു ചെറിയ വിമർശനം ഉന്നയിക്കാൻ ആരും പോകില്ല അതിപ്പോൾ സി പി എമ്മിൽ നിന്ന് പോകുന്ന പിരപ്പംകോട് മുരളി എന്തെല്ലാം ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടാണ് പോയിരിക്കുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് തിരുവനന്തപുരത്ത് അപ്പോൾ ഇതെല്ലാം പിന്നെ ഡി സി ദിവാകരൻ വലിയ നേതാവായിരുന്നല്ലേ എം പി ആയിരുന്ന ആൾ എന്തൊക്കെ മന്ത്രിയായിരുന്ന ആളല്ലേ അതുപോലെ നിങ്ങൾ ഇതിനെ കാണരുത് കാരണം ഏതൊരാൾ പാർട്ടി വിടുമ്പോഴും സ്വാഭാവികമായിട്ടുള്ള ചില കാര്യങ്ങൾ അവർ ഉന്നയിക്കും യെസ് ബി ജെ പി അപ്പോഴും ഒരു കാര്യം കൂടി ഞാൻ പറയാം ഈ പോകുന്നവരെ ആരെയും അകറ്റി നിർത്തണം എന്ന് വ്യക്തിപരമായി ഞാനോ പ്രസിഡന്റ് എന്നുള്ളതിലോ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവരൊക്കെ ഇനിയും തിരിച്ചു വരാനുള്ള അവസരമുണ്ട് അവരൊക്കെ ആയിട്ട് ആശയവിനിമയം നടത്തണം തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ എല്ലാവരെയും നേരിട്ട് കാണണം തന്നെയാണ് വിചാരിക്കുന്നത് ഈ പുറത്തു പോകുന്നവരും ഈ അകറ്റി നിർത്തപ്പെടുന്നവരുമായി അകറ്റി നിർത്തുക എന്ന് പറയുന്നതിൽ അതില്ല ഒരു അത് ഞാൻ എന്നോട് യോജിക്കുന്നില്ല ആരെയും അകറ്റി നിർത്താൻ കഴിയില്ല കാരണം എങ്ങനെയാണ് അകറ്റി നിർത്തുക ഇപ്പം എന്നെ നിങ്ങൾ അകറ്റി നിർത്തി എന്ന് വിചാരിച്ചോ ഞാനെന്തിനാ അകന്ന് നിൽക്കുന്നു എനിക്ക് ജനങ്ങളുടെ പ്രവർത്തിക്കാമല്ലോ ഇപ്പം താങ്കൾ ചോദിച്ച പേരുകൾ തന്നെ അവരവരുടെ പ്രവർത്തന ക്ഷേത്രങ്ങളിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സമ്പർക്കത്തിൽ എല്ലാം അവർക്ക് എപ്പോഴും അവസരങ്ങളുണ്ടല്ലോ ഞാൻ ഒരു കാര്യം കൂടി ഉൾപാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടു കാരണം ഇപ്പോൾ സജീവമായി കേൾക്കുന്ന ഒരു വാർത്ത ആയതുകൊണ്ടാണ് വി മുരളീധരനുമായിട്ട് എന്തോ അസ്വാസ്ഥ്യത്തിലാണ് എന്ന് കേൾക്കുന്നുണ്ട് അല്ല അത് നേരിട്ട് സുരേന്ദ്രൻ തന്നെ കേൾക്കുമ്പോൾ ഒരു വി മുരളീധരൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് വി മുരളീധരൻ എന്ന് പറയുന്ന സംസ്ഥാന അധ്യക്ഷനെയാണ് നിങ്ങൾ 10 വർഷം മുമ്പ് കണ്ടത് ഞാൻ വി മുരളീധരൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി പരിഷത്തിൻ്റെ ഒരു സംസ്ഥാന ഓർഗനൈസ് സെക്രട്ടറി ആയിരുന്ന കാലത്തുള്ള ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ കാണുന്ന ഒരാളാണ് വി മുരളീധരൻ എന്ന് പറയുന്ന ഒരാൾ എനിക്കൊരു കുടുംബത്തിലെ ഒരു അംഗം പോലെയാണ് അതുകൊണ്ടാണ് ആളുകൾ മുരളീധരൻ സുരേന്ദ്രൻ പക്ഷം എന്ന് പറയുന്നത് സത്യത്തിൽ ഇതൊരു പക്ഷമൊന്നുമല്ല മുരളീധരനും വി മുരളീധരനും ഞാനും തമ്മിലുള്ള ബന്ധം ഒരു വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് അതുകൊണ്ട് ഈ ഗോസിപ്പുകൾക്കൊന്നും ഞങ്ങളെ തമ്മിൽ അകറ്റാൻ സാധിക്കില്ല അതൊരു പ്രചരണം നടക്കുന്നു നടന്നോട്ടെ അത് മുരളീധരനും അറിയാം എനിക്കും അറിയാം എന്താണ് വസ്തുത ഓക്കെ കേരളത്തിൽ ബി ജെ പി സീറ്റ് പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് വെച്ച ഒരു തന്ത്രമാണ് ക്രൈസ്തവ സഭയെ കൂടെ ചേർക്കുക എന്നുള്ളത് അതിൽ എത്രത്തോളം വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് അല്ല അതിലിപ്പോൾ മണിപ്പൂരിൻ്റെ പേരിലൊരു തെറ്റിദ്ധാരണ പരത്താൻ തെറ്റിദ്ധാരണയാണോ ആണ് അല്ല പിന്നെ അത് മണിപ്പൂരിൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തമ്മിലുള്ള സംഘർഷമാണ് അല്ല ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തമ്മിലുള്ള സംഘർഷം അല്ലെങ്കിൽ പോലും മണിപ്പൂരിൽ എല്ലാവർക്കും അറിയാം അവർക്ക് ഈ പറയുന്നവർക്കും അറിയാം കാരണം മണിപ്പൂരിലൊക്കെ കേരളത്തിൽ നിന്നുള്ള ആളുകൾ ധാരാളം ജീവിക്കുന്നുണ്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ സ്ഥാപനങ്ങളുണ്ട് ഇത് വർഷങ്ങളായിട്ടുള്ള ഒരു രണ്ട് ഗോത്ര തമ്മിലുള്ള ഒരു തർക്കമാണ് രണ്ട് ഗോത്ര സമുദായങ്ങൾക്കിടയിലും ഉള്ള തീവ്രവാദികളാണ് ഈ അക്രമങ്ങൾ നടത്തുന്നത് രണ്ട് കൂട്ടരുടെയും ദേവാലയങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് രണ്ട് വശത്തും മരണം ഉണ്ടായിട്ടുണ്ട് ഇതിൽ ആക്ഷേപിക്ക അതായത് എതിർക്കപ്പെടുന്നുവെന്ന് പറയുന്നവർക്ക് വേണ്ടി സുപ്രീം കോടതി പോയിരിക്കുന്നത് തന്നെ ഞങ്ങളുടെ എം എൽ എ ആണ് അപ്പോൾ അതുകൊണ്ട് രണ്ട് വിഭാഗത്തിലും പെട്ട ആൾക്കാർ ഞങ്ങളുടെ കൂടെയുണ്ട് ബി ജെ പിയിലെ എം എൽ എമാർ തന്നെ അല്ല ബി ജെ പി അവിടെ മണിപ്പൂരിൻ്റെ കാര്യത്തിൽ ഒരു സർക്കാരിൻ്റെ പരാജയം അല്ല അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായി പക്ഷേ ക്രിസ്ത്യാനികളെ വേട്ടയാടാൻ ബി ജെ പി ആർ എസ് എസ് സംഘപരിവാറിൻ്റെ ആക്രമണ ഭീഷണി എന്ന് പറയുന്നത് ഒട്ടും അല്ല പക്ഷേ അവിടെ നിന്ന് ഈ പല റിപ്പോർട്ടുകളും നൽകുന്ന ഒരു സൂചന എന്ന് പറയുന്നത് ഈ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പല റിപ്പോർട്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നോർത്ത് ഈസ്റ്റ് ഇലക്ഷൻ നടക്കുമ്പോൾ ഡൽഹിയിൽ ഒരു വലിയ ജന്തർ മന്ദറിൽ, അത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സ്പോൺസർ ചെയ്യുന്നതാണ്. ഇതുപോലെ ഇതിനകത്ത് വിദേശ ശക്തികളുണ്ട്, ചൈനീസ് ആയുധങ്ങൾ പിടിച്ചിട്ടുണ്ട്, ഇതൊക്കെ വാർത്തകളായിട്ടുള്ളതാണ്. തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട്, നോർത്ത് ഈസ്റ്റ് സമാധാനത്തിലേക്ക് വരരുതെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ആൾക്കാരുണ്ട്. അതിനെ അടിച്ചമർത്തുമ്പോൾ ഒരു ഒരു വലിയ പട്ടാള നടപടിയോ അല്ലെങ്കിൽ ഒരു പോലീസ് നടപടിയോ എടുക്കുമ്പോൾ ഉണ്ടാവുന്ന കാഷ്വാലിറ്റി ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതൊക്കെ പിന്നെ അടിച്ചമർത്തും. അപ്പോൾ അടിച്ചമർത്തുമ്പോൾ കാഷ്വാലിറ്റി കൂടും. പക്ഷേ അതിൻ്റെ ഇടയിലുള്ള ഒരു സമവായത്തിനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. സമവായത്തിന് ഇത്രയും കാലമായിട്ട് ഈ ശരിക്കും ഞാൻ ചോദിക്കട്ടെ, ഇത് ഇത് ഇപ്പം ഈ ഇത്രയും കാലം എന്ന് പറയുമ്പോൾ മോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും എത്ര കാലങ്ങൾ നീണ്ടു നിൽക്കുന്ന വർഗീയ കലാപങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ആസാമിലെ പ്രശ്നം എത്ര കാലമുണ്ടായിരുന്നു, നാഗാലാൻഡിലെ പ്രശ്നം എത്ര കാലമുണ്ടായിരുന്നു. ഇതൊക്കെ ദീർഘകാലം ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ്. ഇതിപ്പോൾ ഒരാഴ്ച കൊണ്ട് തീർക്കണം അല്ലെ, രണ്ട് മാസം കൊണ്ട് തീർക്കണം എന്ന് പറഞ്ഞാൽ തീർക്കാൻ ആർക്കും ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ലോ ബി ജെ പി ഒരിക്കലും ആഗ്രഹിക്കില്ലല്ലോ എന്തായാലും ഇങ്ങനെ ഒരു കലാപം. പ്രധാനമന്ത്രിയുടെ മൗനം അതിനകത്തൊരു വിഷയമാണ്. പ്രധാനമന്ത്രിയുടെ മൗനം എന്ന് പറയുന്നത് എന്താണ് പ്രധാനമന്ത്രി പറയേണ്ടത്? ബി ജെ പി തന്നെ പറയുന്നത് പോലെ പ്രധാനമന്ത്രിയുടെ ഒരു വാക്കിന് തന്നെ വിലയുണ്ട് എന്നുള്ളതാണല്ലോ ആ ഒരു വാക്കിന്. അതിനർത്ഥം എന്താണ്? അത് പ്രതിപക്ഷത്തിന്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഒരു തന്ത്രമാണ്. പ്രധാനമന്ത്രി പറഞ്ഞാലേ അക്രമം അവസാനിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല പ്രധാനമന്ത്രിയുടെ മൗനാനുവാദത്തോടു കൂടിയാണോ ഈ അക്രമം നടത്തുന്നത് വരുത്താനുള്ള ഒരു നെറേറ്റീവാണ്, അതൊന്നും അല്ല അടിസ്ഥാന. ശരിക്കും ശരിക്കും അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ പ്രധാനമന്ത്രിയുടെ അതിനകത്ത് നമ്മൾ ഈ പറയുന്നത് പോലെ. കാര്യം പറയട്ടെ, നിങ്ങൾ നോർത്ത് ഈസ്റ്റിന്റെ ചരിത്രം എന്തായിരുന്നു ബി ജെ പി അധികാരത്തിൽ വരുന്നതിന് മുമ്പ്? എൻ്റെ നോർത്ത് ഈസ്റ്റിന്റെ സ്ഥിതി ഇന്ന് എന്താണ് ജനങ്ങളോട് ചോദിക്കൂ. കഴിഞ്ഞ 9 വർഷം കൊണ്ട് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങളെ പോലെ വികസിതമായിട്ടുള്ള ഒരു സംസ്ഥാനമായി മാറി. അവിടെ വിമാനത്താവളങ്ങൾ വന്നു, നല്ല റോഡുകൾ വന്നു, നല്ല തൊഴിലവസരങ്ങളുണ്ടായി, ടൂറിസത്തിന് വലിയ പ്രാധാന്യം വന്നു. നീക്കിയിരിപ്പ് വിഹിതം, കേന്ദ്രത്തിൻ്റെ വിഹിതം, എത്രയെത്ര പാക്കേജുകളാണ്. അതിനിടയിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടായി, അതുകൊണ്ട് നോർത്ത് ഈസ്റ്റിലെല്ലാം അവഗണിക്കുന്നു എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അല്ല, അവിടെ അവിടെയാണ് ഈ പറഞ്ഞ വികസനം ഇല്ല എന്നൊന്നും അവിടുത്തെ ജനങ്ങളും പറയുന്നില്ല. പക്ഷേ 100% സംസ്ഥാനങ്ങളെ കോൺഗ്രസ് അവഗണിച്ചപ്പോൾ ബി ജെ പി ആണ് പരിഗണിച്ചത്. അങ്ങനെ ഒരു ദുഷ്ടലാക്കോടു കൂടിയാണ് പെരുമാറുന്നതെങ്കിൽ ഇപ്പൊ ജമ്മുകാശ്മീരിൽ എന്താ സ്ഥിതി? നിങ്ങൾ ഇവിടുത്തെ ടൂറിസം മന്ത്രിയോട് ചോദിക്കും, കേരളത്തിൽ നിന്ന് എവിടേക്കാണ് പോകുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടെങ്കിൽ ചോദിക്കൂ. ഇന്ന് ജമ്മുകാശ്മീർ ആവട്ടെ, നോർത്ത് ഈസ്റ്റ് ആവട്ടെ, അവിടെയൊക്കെ അത്ഭുതകരമായിട്ടുള്ള വികസനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനിടയിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടായി, അതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമല്ല, അത് പരിഹരിക്കപ്പെടുമെന്ന് തന്നെ. അത് അത് ഇവിടെ കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ അതിൽ അത് പറഞ്ഞു വന്നതായി. അല്ല, കേരളത്തിൽ അങ്ങനെ ഒരു ചർച്ച കോൺഗ്രസ് നടത്തുന്നുണ്ട്, സി പി എം നടത്തുന്നുണ്ട്. പക്ഷേ 1-2 മാസം കഴിയുമ്പോൾ വസ്തുതകളെല്ലാം ബോധ്യവും ഞങ്ങൾക്ക് നല്ല ശുഭാപ്തി. ഈ ക്രൈസ്തവ സഭ പ്രതീക്ഷിച്ചതുപോലെ അടുത്തു നിൽക്കും എന്ന്? അല്ല, ക്രൈസ്തവ സമൂഹമാണ് ഒരു സ്വാഭാവികമായിട്ടുള്ള സഹകരണത്തിന് തയ്യാറായിട്ട് വന്നിട്ടുള്ളത്. അത് ഒരു ദിവസം കൊണ്ടുണ്ടായ സഹകരണമല്ല, ദീർഘകാലം കൊണ്ടുണ്ടായിട്ടുള്ള സഹകരണമാണ്. അവർക്ക് ആഗോള പശ്ചാത്തലത്തെ സംബന്ധിച്ചും സംസ്ഥാനത്തെ തീവ്രവാദ സാഹചര്യത്തെ സംബന്ധിച്ചും നല്ല ബോധ്യമുണ്ട്. ഇപ്പം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇന്ന് വന്നൊരു വാർത്ത, 9 കുട്ടികൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഹിജാബ് ധരിച്ച് ഞങ്ങൾക്ക് പോകണം എന്നുള്ള അഭ്യർത്ഥന പ്രിൻസിപ്പാൾ നൽകിയിരിക്കുകയാണ്. കേരളം എങ്ങോട്ടാണ് പോകുന്നത്? ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്ത് ബുർഖ ധരിച്ച ആൾക്കാർ പോകണം എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് കേരളം പോലെ പരിഷ്കൃതമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് വരികയാണ്. അല്ല, ബുർഖ ധരിക്കുന്നതൊക്കെ അത്ര വലിയ അല്ലല്ല, ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ എല്ലാവരും പരമാവധി തലയിൽ അത് മാത്രമേ വെക്കുന്നുള്ളൂ, ബാക്കിയുള്ള മുഴുവൻ സാധനം ആരും ഒരു അപ്പൊ നമ്മുടെ ഒരു പൊതുസമൂഹത്തിൽ അല്ല ഈ ബുർഖ ധരിക്കുന്നു എന്ന് പറയുന്നത്. ബുർഖ ധരിക്കുന്നല്ല, ഇത്രയും കാലം ഇല്ലാത്തതല്ലേ, ഇങ്ങനെ ഒരു മെന്റാലിറ്റി വളർന്നു വരികയാണ്. ഈ ഭക്ഷണം വസ്ത്രം ഇതിലൂടെയൊക്കെയാണ് ഒരു ഒരു സമൂഹത്തെ വേർതിരിച്ച് കാണാനുള്ള അല്ലെങ്കിൽ ഒരു ഭിന്നിപ്പിക്കൽ മനോഭാവത്തിന്റെ ഒരു തുടക്കം അതാണ്. അല്ല, ബി ജെ പി ഇപ്പോഴും അങ്ങനെയാണ് കേരളത്തിൽ ചിന്തിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നല്ല പിന്നെ ഒരു ഞാനൊരു പിന്നെ നമ്മൾ ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും പേരിൽ അങ്ങനെ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ക്ഷേത്രം പൂജാരിയാണെന്ന് വെച്ച് ഞാൻ ഈ കൗവീനവും ഇതും ധരിച്ചിട്ട് എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ ഡോക്ടർക്ക് പോകാൻ പറ്റുമോ? ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഒരു ഒരു രീതിയുണ്ട്. അത് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ അങ്ങനെ ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിപ്പിക്കുന്നത്? ഇതൊക്കെ ചെറിയ കാര്യമൊന്നുമല്ല, അത് ഗൗരവത്തോടു കൂടി തന്നെ. അങ്ങനെ ഒരു ക്രൈസ്തവ സമൂഹത്തിന് നല്ല ബോധ്യമുണ്ട്. ഇത് അവർ ടാർഗറ്റ് ഹിന്ദുക്കളും ആർ എസ് എസ് ഒന്നും അല്ല. അവിടെയാണ് പ്രശ്നം. ഒരു ഒരു വിഭാഗത്തെ
പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് ക്രൈസ്തവരെ കൂട്ടം ചേർക്കാൻ ബി ജെ പി ശ്രമിക്കുന്നത്. അത് ബി ജെ പിയുടെ വസ്തുത അതാണ് ഞങ്ങൾ ശ്രമിക്കുന്നതല്ല. അതായത് ISISന്റെ ടാർഗറ്റ് അല്ലെങ്കിൽ PFIയുടെ ടാർഗറ്റ് ഞങ്ങൾ മാത്രമായിരുന്നില്ല എന്നുള്ള തിരിച്ചറിവ്, അല്ലാതെ ഞങ്ങൾ പ്രചരിപ്പിക്കുന്നൊന്നുമല്ല. അരിയും മലരും ഞങ്ങളോട് കരുതാൻ പറഞ്ഞവർ കുന്തിരിക്കം നിങ്ങളോട് കരുതാൻ പറയുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഈ മോദിയും അമിത്ഷായും ഇല്ലെന്ന് വിചാരിക്കുക, ഈ ഗവൺമെൻറ് അല്ലായിരുന്നു എന്ന് വിചാരിക്കുക, എന്തായിരിക്കും കേരളത്തിലെ അവസ്ഥ? ഈ PFIനെ നിരോധിക്കുമായിരുന്നോ? ഈ അക്രമങ്ങളെല്ലാം അടിച്ചമർത്തപ്പെടുമായിരുന്നോ? ഈ കേസുകളെല്ലാം വരുമായിരുന്നോ? ഈ ആയുധ പരിശീലനവും PFIയെ നിരോധിക്കൽ ഉണ്ടാവുമായിരുന്നോ എന്നുള്ളൊരു ചോദ്യം. അല്ല, PFI നിരോധനം മാത്രമല്ലല്ലോ ഈ പറയുന്നത് പോലെ. PFI നിരോധനം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കേരളത്തിൽ. അത്ര വലിയ ആയുധ സംഭരണവും പരിശീലനവും ആസൂത്രണവുമാണ് PFI. ഒരു തരത്തിലുള്ള തീവ്രവാദത്തെ നമ്മൾ വെച്ച് ഉറപ്പിക്കാൻ പാടില്ല എന്നുള്ളത്. ഒരു തരത്തിലുള്ള തീവ്രവാദം എന്ന് പറഞ്ഞാൽ വേറെ ആരാണ് ഇവിടെ ആയുധ പരിശീലനവും ആസൂത്രണവും നടത്തുന്നത്? ഇത് ഒരു ആഗോളതലത്തിൽ തന്നെ ഉള്ളതാണ്. ഇപ്പൊ നമ്മളെന്ത് തർക്കിച്ചിട്ടും കാര്യമില്ല. കാനഡയിൽ എത്ര ആളും IS പോയി, ബ്രദർഹുഡിലേക്ക് പോയി. ബ്രിട്ടനിൽ എന്താണ് സംഭവിക്കുന്നത്? അഞ്ചു കൊല്ലം കഴിയും ബ്രിട്ടൻ എന്താവും? അല്ല, ഇതൊക്കെ അറിയാവുന്നവരല്ലല്ലോ. നമ്മളിവിടെ സെക്യുലർ പാർട്ടികൾ എന്ന് പറയുന്ന കുറെ ആൾക്കാരും കുറെ മാധ്യമങ്ങളും. പക്ഷെ കേരളത്തിനെതിരെ അങ്ങനെ ഒരു നരേറ്റീവ് ഉണ്ടാക്കിയിട്ട് IS ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. PFI അതിന്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. അത് തന്നെയാണ് എല്ലാ രാജ്യങ്ങളിലും. അല്ലാതെ ഇന്ത്യയിൽ വേറൊന്നും ലണ്ടനിൽ വേറൊന്നാണെന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലത്തും ഒരേ ലക്ഷ്യമുള്ളൂ. PFI എന്താണ് ആവശ്യപ്പെട്ടത്? 45 വർഷം കൊണ്ട് ഇന്ത്യയിൽ, ഞങ്ങൾ കേരളത്തിലല്ല, ഇന്ത്യയെ ഞങ്ങൾ ഇസ്ലാമിക രാജ്യമാക്കും, ഞങ്ങൾ അധികാരത്തിൽ വരും. PFIയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് അല്ലയോ? ആണോ? അപ്പോൾ അത് പല രാജ്യങ്ങളിലും നടക്കുന്നു. അതിവിടെയും നടക്കണോ? കോൺഗ്രസ് വന്നാൽ ഉറപ്പാ, അതിൽ സംശയമില്ല. കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോഴും ഇസ്ലാമിക ഭരിച്ചപ്പോഴാണ് രാജ്യത്ത് എല്ലായിടത്തും ഈ തീവ്രവാദം വളർന്നത്. ആണ് കോൺഗ്രസ് ഭരിച്ചപ്പോഴാണ് തീവ്രവാദം വളർന്നത്. BJP ഭരണം വന്നതിന് ശേഷം തീവ്രവാദത്തെ അടിച്ചമർത്തി. അതെല്ലാ തീവ്രവാദത്തെയും. പക്ഷെ ആ ഞാൻ പറഞ്ഞത്, ആ നരേറ്റീവ് നമ്മൾ കേരളത്തിനെ കൂടുതലായിട്ട്, അതൊരു റിയാലിറ്റിയാണ്. അതിനെതിരായിട്ടാണ് നിങ്ങൾ മാധ്യമങ്ങളും പ്രതിപക്ഷവും വേറൊരു നരേറ്റീവ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഇതിന് ആർക്കും മതങ്ങൾക്കെതിരായിട്ടുള്ള കാര്യമല്ല. ISISയെ പറയുമ്പോൾ എന്തിനാണ് മുസ്ലിങ്ങളെ അതിന് പറയേണ്ട ആവശ്യം? അതെ, അതില്ല, ആര് പറയുന്നില്ലല്ലോ. പക്ഷെ അങ്ങനെ പറയുന്നു എന്ന് നിങ്ങൾ വരുത്തുന്നത് ലെഫ്റ്റ് ആവശ്യമാണ്, UDF ആവശ്യമാണ്. ഈ പറയുന്ന പോലെ അതിനെ പൊതുവായി കൂട്ടിക്കെട്ടാൻ BJP ശ്രമം നടത്തുന്നില്ല. പൊതുവായി കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നത് ഭീകരവാദത്തെ എതിർക്കുന്നവർ മുസ്ലിങ്ങളെയാണ് എതിർക്കുന്നത് എന്നുള്ള നെറേറ്റീവ് ലെഫ്റ്റും കോൺഗ്രസും ഉണ്ടാക്കുന്നു. കാരണം 30% മുസ്ലിം വോട്ട് ബാങ്ക് ആയി ഇവിടെ. അപ്പൊ അതുകൊണ്ട് അവരെ പ്രീതിപ്പെടുത്തിയാലേ സേഫ് ആയിട്ട് ഭരിക്കാൻ പറ്റും. അവരെ BJP പ്രീതിപ്പെടുത്തണ്ട. അല്ല, BJP അങ്ങനെ ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സിലല്ല. ഇപ്പോ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞു, അത് പാർശ്വവൽക്കരിക്കപ്പെട്ട മുസ്ലിങ്ങളെ, പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ള മുസ്ലിങ്ങളെ വളരെ അനുകൂലമാണ്. അവര് മോദിയെ പിന്തുണയ്ക്കും. അല്ലാതെ കല്യാണം കഴിച്ച് 3 ലക്ഷം ചൊല്ലിയിട്ട് ആളെ പിന്നെ വഴിയാതരാക്കുന്നതിനോട് അവർ യോജിക്കുമോ? അവർ മതശാസനയുടെ പേരിൽ ഭയപ്പെട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ ഈ നിങ്ങളീ പറഞ്ഞ ഹിജാബ് ധരിക്കാൻ ഇവിടുത്തെ കോമൺ മുസ്ലിം സ്ത്രീകൾക്ക് താല്പര്യമുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് 10,000-15,000 രൂപയുടെ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് അതിൻ്റെ മേലെ ഹിജാബ് ധരിക്കണമെന്ന് സാധാരണ എജ്യൂക്കേറ്റഡായുള്ള മുസ്ലിം സ്ത്രീകൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. ഇതൊരു മതശാസനയാണ്. ഈ മതശാസനകൾ എല്ലാ മതങ്ങളിലും ഉണ്ട്. പക്ഷെ ഇതുപോലെ അടിച്ചമർത്തി ഒരു മതശാസനം വരുമ്പോൾ അതിൻ്റെ പിന്നിൽ ആരാണ്? കേരളത്തിലെ മുസ്ലിങ്ങളുടെ വേഷം എന്തായിരുന്നു? നമ്മളൊക്കെ, ഞാൻ മുസ്ലിങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരാളാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അതിവിശിഷ്ടമായിട്ടുള്ള ഒരു പൈതൃക വസ്ത്ര ധാരണ രീതി ഉണ്ടായിരുന്നു. അതിനാരെങ്കിലും എതിർത്തിട്ടുണ്ട് ഇവിടെ? എതിർക്കാൻ സാധിക്കുമോ? അല്ല, ഇതൊന്നും നേരത്തെ സംഭവിച്ചിട്ടില്ല. അങ്ങനെയാണ് എല്ലാ സംസ്ഥാന രാജ്യങ്ങളിലും വന്നിട്ടുള്ളത്. അതാണ് അപകടത്തെ നിങ്ങൾ കാണുന്നില്ല. അല്ല, നിങ്ങൾ പറയാം കോൺഗ്രസോ LDFഓ മാധ്യമങ്ങളോ കാണുന്നില്ല. ഞങ്ങൾ കണ്ട് നേരത്തെ പറയുന്നു, അത് മുസ്ലിങ്ങൾക്കെതിരെയല്ല. എന്തായാലും BJP ഈ ക്രൈസ്തവരെ ഒപ്പം നിർത്താൻ ഈ പറയുന്നത് പോലെയുള്ള വിഷയങ്ങൾ, മുസ്ലിം വിഭാഗത്തിനിടയിൽ വരുന്ന തീവ്രവാദത്തെ ഒരു ഒരു പ്രധാന ആയുധമായി കാണുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെയല്ല, മുസ്ലിം തീവ്രവാദത്തെക്കുറിച്ചുള്ള ഭീഷണിയെക്കുറിച്ചുള്ള ശരിയായ അവബോധം സാധാരണ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾ അവരുടെ യുവാക്കൾ പ്രതികരിക്കുമ്പോഴും അവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളൊക്കെ നിരീക്ഷിക്കുമ്പോഴും ഞങ്ങൾ പറയുന്നൊന്നുമല്ല. അത് നിങ്ങൾക്ക് ബോധ്യമാവും. ഇനി ഒരു വ്യക്തിപരമായ ചോദ്യം കൂടി. ഈ ശരിക്കും നല്ലവണ്ണം ട്രോളുകളിലൊക്കെ ഏറ്റുവാങ്ങുന്ന ഒരാളാണ് ഈ സോഷ്യൽ മീഡിയ കാലത്ത്. ഈ ട്രോളുകൾ കാണുമ്പോൾ, കമന്റുകൾ ഒക്കെ വായിക്കുമ്പോൾ എന്താണ്? ആർക്കെതിരെയാണ് അറ്റക്ക് വരുന്നത്? അറ്റക്ക് ചെയ്യുമ്പോൾ
അത് കാണാനും അതിൽ സന്തോഷിക്കാനും ആൾക്കാരുണ്ടാവുമ്പോഴാണ് ആരെങ്കിലും അറ്റാക്ക് ചെയ്തിട്ട് കാര്യമുണ്ടാവും. അപ്പം എനിക്കിതിന് ധാരാളം അറ്റാക്കുകൾ വരുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും. അപ്പോൾ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അത് കണ്ടിട്ട് പിന്നെ അത് ഞാനാകെ നിരാശനാവുകയല്ലോ വേണ്ടത്. എല്ലാ നേതാക്കളും വളർന്നു വരുന്നത് അതിഭീകരമായിട്ടുള്ള സൈബർ ആക്രമണങ്ങളെയും രാഷ്ട്രീയ എതിരാളികളുടെ ആക്രമണങ്ങളെയും കൊണ്ട് തന്നെയാണ്. അങ്ങനെ വളർന്നു വന്നവർക്കേ അനുഭവ സമ്പത്തുണ്ടാവുള്ളൂ, പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ, സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയും. അതിലൊന്നും ഒരു പ്രശ്നവും എനിക്കില്ല. ഓക്കെ, എന്തായാലും സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.